மனோரமா ஹோர்டூஸ் ஆர்ட் அண்ட் லிட்டரேச்சர் ஃபெஸ்டிவல் காணும் கேள்காம். ഈ ചടങ്ങിന്റെ അധ്യക്ഷ യഥാർത്ഥത്തിൽ ഈ ഹോർത്തൂസ് കുടുംബത്തിന്റെ തന്നെ അധ്യക്ഷയാണ്. കോഴിക്കോട് നഗരത്തിന്റെ ആരാധ്യയായ മേയർ ശ്രീമതി ബീന ഫിലിപ്പിനെ അധ്യക്ഷ പ്രസംഗത്തിന് ക്ഷണിക്കുന്നു. ഹോർത്തൂസ് മനോരമ നടത്തുന്ന ഈ ഒരു കലാ സാഹിത്യ സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാനായി ഏറ്റവും അനുയോജ്യനായ നവകേരളത്തിന്റെ ശില്പി കൂടിയായ നമ്മുടെ ബഹുമാന്യായ മുഖ്യമന്ത്രി, അതുപോലെ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീ എൻ എസ് മാധവൻ, സ്വാഗതം ആശംസിച്ച ജയന്ത്, കൂടാതെ ശ്രീ മിറക് ബെൻസിക്, ഡെനി തോമസ്, ജോസ് പനച്ചിപ്പുറം, മറ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ക്ഷണിതാക്കരായി വന്നിട്ടുള്ളവർ, ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ, കൂടാതെ ഇന്ന് ഈ ഉദ്ഘാടന ചടങ്ങിൽ എത്തിയിട്ടുള്ളവരായ പ്രിയപ്പെട്ടവരെ, കൂടുതലൊന്നും പറയുന്നില്ല. കാരണം നമുക്ക് പുസ്തകം കെ എൽ എഫ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നമ്മൾ ഏതാണ്ട് 5 വർഷം നേരിട്ട് കണ്ട് അറിഞ്ഞ് അനുഭവിച്ചു പോയവരാണ്. അവിടേക്ക് നമുക്ക് കുറച്ച് വ്യത്യസ്തമായ ഒരു മറ്റൊരു അനുഭവ തലം കൂടി സൃഷ്ടിക്കാനാണ് ഹോർത്തൂസ് വന്നിട്ടുള്ളത്. ബിനാലെ കൊച്ചിയിലാവുമ്പോൾ അത് കോഴിക്കോട്ടേക്ക് അതിൻ്റെ ഒരു പതിപ്പ് വരികയാണ്. ഇനി നമുക്ക് വേണ്ടത് കോഴിക്കോടിനെ ഒരു ബിനാലയായി പിടിച്ചു നിർത്താൻ എന്ത് ചെയ്യണം എന്ന ഒരാലോചനയാണ്. അതുകൂടാതെ കുക്കറി സാധാരണ നമുക്ക് ഭക്ഷണം വിരുന്നൊരുക്കുമ്പോഴും ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നറിയാൻ വേണ്ടി കൊറിയൻ കുഷീൻ വരുന്നുണ്ട്. നമുക്കത് നേരിട്ട് കാണാം, നമുക്കത് നേരിട്ട് അതിനകത്ത് വേണമെങ്കിൽ കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അത് ഫോട്ടോഗ്രാഫി എടുത്തുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് നടപ്പിൽ വരുത്താം നമുക്ക് വീട്ടിൽ പോയിട്ട്. ഇതിനൊക്കെ നമുക്ക് അവസരം ഒരുങ്ങുകയാണ്. വ്യത്യസ്ത ഭാഷയിൽ എഴുതുന്നവർ, വ്യത്യസ്ത ദേശക്കാർ, അവരെല്ലാവരും ഈ ലോക സാഹിത്യത്തിൽ അവരവരുടേതായ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ളവരാണ്. അവരെ നേരിട്ട് കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെയുള്ളൊരു അവസരം നമുക്ക് ലഭിക്കുകയാണ്. അതിലൂടെ അവരുടെ പുസ്തകങ്ങൾ കോഴിക്കോട് നഗരം സാഹിത്യ നഗരമാകുമ്പോൾ പ്രധാനപ്പെട്ട ഒന്നാണ് ട്രാൻസ്ലേഷൻ എന്നത്. അതുകൊണ്ട് അതിനുള്ള സൗകര്യം നമുക്കൊരുക്കാനും ഇവരെ ഈ എഴുത്തുകാരുടെ രാജ്യത്ത് നിന്നുള്ള നന്നായി ഇംഗ്ലീഷിലേക്കോ മലയാളത്തിലേക്കോ തർജ്ജമ ചെയ്യാൻ കഴിയുന്നവരെ വിളിച്ചു വരുത്തി അവരിവിടെ താമസിപ്പിച്ച് അവരെക്കൊണ്ട് ഇത് തർജ്ജമ നടത്തി ആ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും വായിക്കാൻ കഴിയുന്ന വിധത്തിലാക്കാനുള്ളൊരു അവസരം കൂടിയാണ് വാസ്തവത്തിൽ നമുക്ക് കൈവന്നിട്ടുള്ളത്. അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത, എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും കണ്ടു കാണും, നമുക്കിവിടെ പ്രധാനപ്പെട്ട എല്ലാ പാട്ടുകാരെയും, അതാണ് അതിൻ്റെ പ്രത്യേകത. കോഴിക്കോട് സാഹിത്യകരമാകുന്നതിൽ സഹായിച്ചത് ഇവിടുത്തെ പാട്ടുകാരാണ്. വർഷങ്ങളായി നമ്മുടെ ടൗൺ ഹാളിലും പല പല വേദികളിലും എല്ലാ പാട്ടിലും നിറഞ്ഞു നിൽക്കുന്ന ഗായകർ, അതുപോലെ വാദ്യ ഉപകരണങ്ങൾ, സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവർ, അവരെ എല്ലാവരെയും ആദരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു പാട്ട് പരിപാടി കൂടി ഇതിനോട് ചേർത്തുണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ തലത്തിലും സാഹിത്യവുമായും കലയുമായും ബന്ധപ്പെട്ട എല്ലാ വിധത്തിനെയും, അതോടൊപ്പം വൈജ്ഞാനിക സാഹിത്യത്തെ കൂടി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നമുക്ക് നമ്മുടെ കണ്ണിനും നമ്മുടെ കാതിനും നമ്മുടെ മനസ്സിനും അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന തരത്തിലുള്ള പല വിധത്തിലുള്ള കലാപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സൃഷ്ടികൾ നമുക്ക് മുൻപിൽ അരങ്ങേറുകയാണ്. ബിനാലെ കണ്ടു കഴിഞ്ഞപ്പോൾ നെഞ്ഞിൽ എനിക്ക് വേദനയായിരുന്നു. ഒരു പെൺകുട്ടി, അതൊരു പോഴ്സലൈനിൽ തീർത്ത ഒരു സാധനമാണ് വരച്ചു കൊടുത്തിട്ട്, അതിലിങ്ങനെ ഒരു കുഞ്ഞി പെൺകുട്ടി, ഒരു 3-4 വയസ്സായ കുട്ടി ഇങ്ങനെ തലവെച്ച് ഉറങ്ങുന്നതായിരുന്നു ആ ശില്പം. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആ കുട്ടി കിടന്നുറങ്ങുന്ന ഒരു അമ്മയുടെ ഗർഭപാത്രമാണോ എന്നാണ് ആദ്യം തോന്നിയത്. അതിലേക്ക് തിരിച്ചു പോവാനാണോ? അതല്ല, പച്ച നിറത്തിലുള്ള ആ ഒരു കിഴി പോലെയുള്ള സാധനം പണ്ട് സീത പോയതുപോലെ ഭൂമിക്കടിയിലേക്ക് പോകാം രക്ഷപ്പെടാൻ എന്നാണോ? അതല്ല, എനിക്ക് എവിടെയും അഭയമില്ലല്ലോ എന്നോർത്ത് ഇങ്ങനെ തമിഴ്ന്ന് കിടക്കുന്ന കുട്ടിയാണോ എന്നുള്ള 100,000 ഓർമ്മകൾ നമ്മുടെ മനസ്സിലൂടെ പായുമ്പോൾ അവൾ കണ്ട പല കാര്യങ്ങളും, മനുഷ്യൻ്റെ വിഷമത്തെപ്പറ്റി, കണ്ണു തുറന്ന് കിടക്കുന്ന ഒരു മൃതദേഹത്തിൻ്റെ കയ്യിൽ കുറേ വർണ്ണപ്പൂക്കളുണ്ട്, എന്തിനാണ് ആ വർണ്ണപ്പൂക്കൾ അദ്ദേഹം സൂക്ഷിച്ചത് നമുക്കറിയില്ല, കണ്ണു തുറന്നാണ് കിടക്കുക. ഇതൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന തലങ്ങളുണ്ട്. അതുകൊണ്ട് സാഹിത്യത്തെയും കലയെയും ആസ്വദിക്കുക എന്നത് നമ്മൾ വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള പല സൃഷ്ടികളും കണ്ടുകൊണ്ട് നമ്മളിൽ ഉണ്ടായി വരേണ്ടതാണ്, നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഈ ലോകത്തെ എല്ലാ പ്രശ്നവും എൻ്റേതു കൂടിയാണ് എന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നതാണ് സാഹിത്യവും അക്ഷരവും ചിത്രവും സംഗീതവും കവിതയും എല്ലാം. അതിൻ്റെ ഒരു സമഞ്ജസ സമ്മേളനമായ ഹോർത്തൂസിനെ എല്ലാ അർത്ഥത്തിലും ഈ കോഴിക്കോട് പൗരാവലി
സ്വാഗതം ചെയ്യുകയാണ്. ഇന്നലെ കണ്ടവരൊക്കെ വന്ന് പറഞ്ഞു തന്നോട് എനിക്ക് അത്ഭുതം തോന്നി, എത്രമാത്രം പുസ്തകങ്ങൾ വേറെ വേറെ തട്ടുകളിൽ വെച്ചതുകൊണ്ട് എനിക്ക് എന്ത് പുസ്തകം വാങ്ങണം എന്ന് എനിക്ക് തിരഞ്ഞെടുക്കാൻ ഒരവസരം കിട്ടി എന്നാണ് കുറേ പേർ പറഞ്ഞത്. എല്ലാവരും പറഞ്ഞത്, ബഹുമാനപ്പെട്ട റിയസ് മിനിസ്റ്റർ പറഞ്ഞത് എന്താണെന്നറിയോ, ബിനാലെ കണ്ടപ്പോൾ പറഞ്ഞു ഇതൊരു ജനകീയ കലയാണ്, അതുകൊണ്ട് നമുക്കത് കോഴിക്കോട് വേണമെന്നാണ് പറഞ്ഞത്. ഇത് തന്നെ ശ്രീ എ പ്രദീപ് കുമാറും പറയുന്നു, ജനകീയമാണ്, മനുഷ്യന്റെ വേദനകളെ ലോകത്തെവിടെയായാലും അത് മനസ്സിലാക്കാനും അവരെ പറ്റിക്കൂടി ആലോചിച്ചുകൊണ്ട് ഞാനും അതിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന എത്രയെത്ര കാര്യങ്ങൾ, അതോടൊപ്പം നമുക്ക് ആസ്വാദന നിലവാരത്തിൽ ഉയരാനും അതുപോലെ. അതുകൊണ്ട് ഗൗരവമായും ചിന്തോദ്ദീപകമായും അതേപോലെ എല്ലാ തരത്തിലുള്ള ആസ്വാദനത്തിനുമൊക്കെ അവസരമൊരുക്കുന്ന ഹോർത്തൂസ് ഇവിടെ വന്നതും, അതിനോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആദ്യമായി മനോരമ നടത്തുന്ന കോഴിക്കോട് ഈ സാഹിത്യ നഗര പദവി കിട്ടിയതുകൊണ്ട് ഇത് കോഴിക്കോട് വെച്ച് തന്നെ നടത്തണം എന്ന് ഇത്ര വിപുലമായ ഒരു പരിപാടി ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ അതേതുകൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ നാളെ നടക്കുമെന്നാണ് എല്ലാവർക്കും അറിവ് കിട്ടിയതെങ്കിലും മുഖ്യമന്ത്രിയുടെ ഒരു സൗകര്യം കൂടി പരിഗണിച്ചുകൊണ്ട് നമ്മൾ 31-ാം തീയതി തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതുകൊണ്ട് അതിനായി വളരെയേറെ എല്ലാ കോഴിക്കോട്ടുകാരുടെയും അഭിമാനമാകാൻ പോകുന്ന ധാരാളം പരിപാടികൾ ഇനിയും ഉണ്ടായി വന്നുകൊണ്ട് ഇത് കേരളം മുഴുവനും വ്യാപിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ വിഭാവനം ചെയ്യുന്ന എല്ലാ ഇന്ത്യയിലെ പലരെപ്പറ്റിയും പല സംസ്ഥാനത്തെപ്പറ്റിയും പരിഹസിച്ച് പറയുമ്പോഴും പക്ഷേ വ്യത്യസ്തമായ ഒരിടമുണ്ട് കേരളം എന്ന് പറയാൻ നമുക്ക് അവസരമൊരുക്കിയതിൽ പ്രധാനിയായ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ ആദരപൂർവം ഇതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു.